അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് ഹംസകളെ കുറിച്ചാണ്. ഹംസത്ത അൽ വസ്ലി വൽ ഖത്അ്, ഹംസത്തുൽ വസ്ലിനെ കുറിച്ചും ഹംസത്തുൽ ഖത്അ്. രണ്ട് തരം ഹംസയുണ്ട്, ഒന്ന് ഹംസത്തുൽ വസ്ല്, മറ്റേത് ഹംസത്തുൽ ഖത്അ്. അപ്പോൾ എന്താണ് ഹംസത്തുൽ വസ്ലും ഹംസത്തുൽ ഖത്അ്ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്അ്. ആദ്യം നമുക്ക് കായിക നോക്കാം, അതിന് ശേഷം നമുക്ക് ഉദാഹരണം നോക്കാം, അപ്പോൾ മനസ്സിലാവും. ആദ്യം നോക്കുക, എന്താണ് ഹംസത്തുൽ വസ്ല്, എന്താണ് ഹംസത്തുൽ ഖത്അ്. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൻ തുസാദു ഫി അവ്വലിൽ കലിമത്തി. ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞാൽ ഹംസത്തുൻ, അതൊരു ഹംസയാണ്. തുസാദു, അധികരിക്കപ്പെടും. ഫി അവ്വലിൽ കലിമത്തി, ഒരു കലിമത്തിൻ്റെ തുടക്കത്തിൽ അധികമായി കൊണ്ടുവരുന്ന ഒരു ഹംസയാണ്. എന്തിനാണ്? ലിയുതവസ്സല ബിഹ ഇലൻ നുതുഖ ബിസാകിന്, സാക്കിന് കൊണ്ട്, സുക്കൂന് കൊണ്ട് ഒരു കലിമത്ത് തുടങ്ങുക എന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. യുത്തവസ്സല ബിഹ, ആ ഹംസ കൊണ്ട് നമുക്കെന്താവും, എത്തിപ്പെടും, രക്ഷ കിട്ടും. ഇലന്ന് തുക ബിസാക്കിന്, എന്തിൽ നിന്ന്? സാക്കിന് കൊണ്ട്, സുക്കൂന് കൊണ്ട് ഒരു കാര്യം തുടങ്ങുന്നതിൽ നിന്ന്. വഹിയ, ഈ ഹംസത്തുൽ വസ്ലിൻ്റെ പ്രത്യേകത എന്താണ്? വഹിയ, ഈ ഹംസത്തുൽ വസ്ല് തസ്ബുത്തു ഫി ബദിൽ കലാമി, കലാമിൻ്റെ തുടക്കത്തിലാണെങ്കിൽ അത് സ്ഥിരമാവും, അത് എന്താവും, നിലനിൽക്കും. വതസ്ഖുത്തു ഫി ദർജി, ഇനി കലാമിൻ്റെ ഇടയിലാണ് ഹംസത്തുൽ വസ്ല് വരുന്നതെങ്കിൽ അതെന്താവും, കൊയിഞ്ഞു പോവും, ഇല്ലാണ്ടായിപ്പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഹംസകൾ ഇവിടെയൊക്കെ ഉണ്ടാവും. തക്കൂനു ഫിൽ മാലിൽ ഹുമാസി, മാലി ഹുമാസിയിലുണ്ടാവും. അഞ്ച് ഹർഫുകളുള്ള മാലി ഇല്ലേ, ഇൻഫാല പോലത്തെ, അതിലുണ്ടാവും. വസുദാസി, ആറുള്ളതിൽ, ആറ് ഹർഫുകളുള്ള മാലിയിലുണ്ടാവും, ഇസ്തഫല പോലെ. അംബ്രിഹിമ, ഇവ രണ്ടിൻ്റെയും അംബ്രിലും ഉണ്ടാവും. ഹുമാസി സുദാസി, മാലി ഹുമാസി സുദാസിൻ്റെ അംബ്രിലുണ്ടാവും. അപ്പം മസ്തരിഹിമ, ഇവ രണ്ടിൻ്റെയും മസ്തറിലും ഉണ്ടാവും. വാംബ്രി സുലാസി, സുലാസിൻ്റെ അംബ്രിലും. അതായത് ഹംസത്തുൽ വസ്ൽ ഉണ്ടാവുന്ന സ്ഥലമാണ് പറഞ്ഞത്. ഒന്ന് ഹുമാസിയായ മാലി, അഞ്ചക്ഷരമുള്ള മാലി, ഇൻഫാല പോലോത്ത അല്ലേ, അല്ലെങ്കിൽ ഇഫ്താല പോലോത്ത. പിന്നെ സുദാസി, അല്ലെങ്കിൽ ആറക്ഷരമുള്ള മാലി, ഇസ്തഫല പോലോത്തത്. മാലി മാത്രമല്ല, ഈ അഞ്ച് ആറക്ഷരമുള്ളത് ഫീലുകളുടെ അംബ്രും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇസ്തഫ് ഇൽ അല്ലെങ്കിൽ ഇഫ്തഇൽ. വ മസ്തരിഹിമ, അവ രണ്ടിൻ്റെയും മസ്തറും അങ്ങനെ തന്നെയാണ്, ഇൻഫിയാൽ അല്ലെങ്കിൽ ഇഫ്തിയാൽ അല്ലെങ്കിൽ ഇസ്തിഫാൽ. വ അംബ്രി സുലാസി, പിന്നെ ആരുമാണ്? സുലാസിയിൽ നിന്നുള്ള അംബ്ര്, ഇഫ് അൽ. ഓക്കെ, സുലാസിൻ്റെ അംബ്ര് മാത്രം, ഇഫ് അൽ. അപ്പോൾ ഈ സാധനങ്ങളോടൊക്കെ തുടക്കത്തിലുള്ള ഹംസനാണ് ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നത്. ഹംസത്തുൽ വസ്ലിൻ്റെ പ്രത്യേകത പറഞ്ഞു, അത് കലാമ് തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഹംസത്തുൽ വസ്ല് അതേപോലെ ഉണ്ടാവും, ഇടയിലാണ് വരുന്നതെങ്കിൽ എന്താവൂല, അതേപോലെ ഉണ്ടാവൂല, അതിനെ കളയപ്പെടും. ഇനി ഇൻഷാല്ലാ നമുക്ക് ഉദാഹരണത്തിലേക്ക് നോക്കാം, അപ്പോൾ ഇത് ക്ലിയർ ആവും. ഉദാഹരണം നോക്കാം, അട നോക്കാം. ഇൻതബഹ്തു ദർസ അല്ലേ, സോറി, ഇൻതബഹ്തു, ഞാൻ ഉണർന്നു. ലിദർസി, എന്തിനു വേണ്ടി? ദർസിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി. ഇൻതബഹ്തു, ഉണർന്നു. ഇൻതബൽ, അതെന്താണ്? ഹുമാസിയാണ്, അഞ്ചക്ഷരമുള്ള മാലിയാണ് അല്ലേ. അപ്പോൾ അവിടെ ഇൻതബഹ്തു, അവിടെ ഇൻതബഹ എന്ന് കലിമത്ത് തുടക്കത്തിലായതുകൊണ്ട് ഹംസ് വന്നിട്ടുണ്ട് അല്ലേ, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ ഇനി അപ്പുറത്തെ നോക്കുക, സമീത്തു ദർസ, ഞാൻ ദർസ് കേട്ടു. ഫൻ തബഹ്തു, അപ്പോൾ ഞാൻ ഉണർന്നു. അവിടെ ഇൻതബഹ്തു എന്നത് ഇടയിലാണ് വന്നത് അല്ലേ, ഇൻതബഹ്തു. അതുകൊണ്ട് ഹംസിന് എന്താന്നില്ല, അവിടെ പരിഗണിച്ചിട്ടില്ല, സുക്കൂത്തായി പോയിട്ടുണ്ട്. ഫൻ തബഹ്തു അല്ലേ, ഫ ഇൻതബഹ്തു എന്നത് തെറ്റാണ്. ഫ ഇൻതബഹ്തു എന്നല്ല, ഫൻ തബഹ്തു, ഹംസ് കളയപ്പെട്ടു. ഇടയിലാകുമ്പോൾ കളയപ്പെട്ടു, തുടക്കത്തിലാകുമ്പോൾ കളയപ്പെട്ടിട്ടില്ല. ഓക്കെ, അതിനാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. ഇനി വേറെയും കുറേ ഉദാഹരണം വയ്ക്കാം. ത ഇഖ്തബർത്തു, അത് വഖ്തബർത്തു, ഇടയിൽ വരുമ്പോൾ ഹംസ കളഞ്ഞു. ഇൻതബിഹ്, ഇതാ സമീത ദർസ, ഫൻതബിഹ്, ഇവിടെ കളഞ്ഞു. ഇഖ്തബിർ, ഇടയിൽ വരുമ്പോൾ ഫഖ്തബിർ. ഇൻതിബാഹുക്ക, ഇടയിൽ വരുമ്പോൾ മിനിൻതിബാഹിക്ക, മിനിൻതിബാഹിക്ക. ഇഖ്തിബാർ, ഇടയിൽ വരുമ്പോൾ ബിൽ ഇഖ്തിബാർ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം എന്താണ്? ഹംസത്തുൽ വസ്ലാണ്, ഹുമാസി, സുദാസിയായ മാലി അല്ലെങ്കിൽ അവയുടെ അംബ്ര്, അല്ലെങ്കിൽ അവയുടെ മസ്തർ, അല്ലെങ്കിൽ സുലാസിൻ്റെ, സുലാസിയായ അംബ്രഫീൽ. ഇവിടെ ഇവയിലൊക്കെ എന്താവും? ഹംസിനെ കളയും. എപ്പോൾ? ഇടയിൽ വരുമ്പോൾ. ഹംസ ഇടയിൽ വരുമ്പോഴാണ് കളയുന്നത്, പിന്നെ ഹംസ തുടക്കത്തിൽ വന്നാൽ കളയൂല. ഓക്കെ, ഹുമാസിയായ എല്ലാ മാലിയും അല്ല, ഹംസ കൊണ്ട് തുടങ്ങുന്ന ഹുമാസിയായ മാലി മാത്രം, ഇഫ്താല അല്ലെങ്കിൽ ഇൻഫാല. ഓക്കെ, പിന്നെ അതേപോലെ സുദാസി, ഹംസ കൊണ്ട് തുടങ്ങുന്ന സുദാസി, അവയുടെ അംബ്ര്, അവയുടെ മസ്തർ. ഇനി വേറെ ഉദാഹരണം നോക്കിയോ, ശരീരത്തു മിൻ ഇൻതിബാഹിക്ക, ഇൻതിബാഹുക്ക, അവിടെ ഇടയിൽ വരുമ്പോൾ മിനിൻതിബാഹിക്ക, ഹംസ കളഞ്ഞു.
ഇഖ്തിബാർ അതിൽ പറഞ്ഞല്ലോ അല്ലേ. ഇസ്തംസക്തു അവിടെ തുടക്കത്തിൽ വരുമ്പോൾ സുദാസിയാണ് അല്ല ആറക്ഷരമുള്ള മാലയാണ്, തുടക്കത്തിൽ വരുമ്പോൾ അംസ് വന്ന്, ഇടയിൽ വരുമ്പോൾ മനിസ്തംസക്ക മനിസ്തംസക്ക മൻ ഇസ്തംസക്ക എന്നല്ല മനിസ്തംസക്ക കളഞ്ഞു അല്ല, കാരണം അംസത്തുൽ ഫസലാണ്. ഇസ്തബ്ഷർത്തു ഫസ്തബ്ഷർത്തു ഇസ്തംസിക്ക് വസ്തംസിക്ക് ഇസ്തബ്ഷിർ വസ്തബ്ഷിർ ഇസ്തിംസാക്കുക ഇസ്തിംസാക്കുക കസ്തിംസാക്കി പിന്നെ ഇസ്തിബ്ഷാറുക്ക ഇസ്തി അജബനിസ്തിബ്ഷാറുക്ക ഏമൽ ഇത അമിൽ തഫ ഏമൽ. ഓക്കെ, ഇവിടെ എല്ലാം ഇടയിൽ വരുമ്പോൾ കളഞ്ഞിട്ടുണ്ട്. ആ തുടക്കത്തിലുള്ള ഉദാഹരണമല്ല ഇടയിൽ വരുന്നതാണ്, ഇപ്പുറത്തുള്ളത് തുടക്കത്തിൽ വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ വരുമ്പോൾ കളിയൂല അംസത്തുൽ വസല്. ഇനി അംസത്തുൽ ഖത്ത് എന്താ നോക്കോ. അംസത്തുൽ ഖത്ത് എന്ന് പറഞ്ഞാൽ തസ്ബുത്തു ഫി ബദിൽ കലാമി, തുടക്കത്തിൽ സ്ഥിരമാവും, വദർജ് ഇടയിലും സ്ഥിരമാവും, ഇടയിൽ എന്താവൂല കൊഴിഞ്ഞു പോവുകയില്ല. ഉദാഹരണം അക്രിം നീ ബഹുമാനിക്കുക അല്ലേ, തുടക്കത്തിൽ അംസ് വന്ന്, ഇനി ഇടയിൽ വന്നാലോ ഫക്രിം എന്നല്ല ഫ അക്രിം എന്ന് തന്നെയാണ്, ഫ അക്രിം എന്ന് തന്നെയാണ്. അപ്പോൾ ഇടയിൽ വന്നാലും തുടക്കത്തിൽ വന്നാലും കൊഴിഞ്ഞു പോവാത്തതാണ് ഹംസത്തുൽ ഖത്ത്. ഇനി ഹംസത്തുൽ ഖത്ത് നോക്കിയോ. ഹംസത്തുൽ ഖത്തി തസ്ബുത്തു ഫി ബദിഇൽ കലാമി വദർജിഹി. ഹംസത്തുൽ ഖത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് കലാമിൻ്റെ തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും നിലനിൽക്കും, ഒരിക്കലും കൊഴിഞ്ഞു പോവുകയില്ല. അങ്ങനെയുള്ള ഹംസകൾക്കാണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഹംസത്തുൽ വസ്ൽ എന്താണ്, ഇടയിൽ കൊഴിഞ്ഞു പോവും തുടക്കത്തിൽ നിലനിൽക്കും അല്ലേ, ഇൻഫാല പോലെ ഇഫ്താല പോലെ അവയുടെ അംറ് പോലെ അവയുടെ മസ്തർ പോലെ. പക്ഷെ ഹംസത്തുൽ ഖത്ത് അങ്ങനെയല്ല, തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും കൊഴിഞ്ഞു പോവുകയില്ല. ഉദാഹരണം നോക്കാം, ഹംസത്തിൽ മാലി റുബായി, മാലി റുബായിലുണ്ടാവുന്ന അംസ് പോലെ ഏത് അഫല അല്ലേ, അഫല അത് ഇടയിൽ വന്നാലോ ഫഫ് അല എന്ന് പറയൂല, ഫ അഫ് അല എന്ന് തന്നെയാണ്, ഫ അഫ് അല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഇടയിലും കൊഞ്ഞു പോകുന്നില്ല തുടക്കത്തിലും കൊഞ്ഞു പോകുന്നില്ല. അപ്പോൾ അംബ്രി അതിൻ്റെ അംബ്ര പോലെ അക്രിം അംബ്രല്ലേ, ഫ അക്രിം എന്ന് തന്നെ പറയും, ഫക്രിം എന്ന് പറയൂല. ഓക്കെ, അപ്പോൾ മസ്തറി അതിൻ്റെ മസ്തർ ഇക്രാം, ഫ ഇക്രാമുക്ക എന്ന് തന്നെ പറയണം, ഫക്രാമുക്ക എന്ന് പറയൂല, ഫ ഇക്രാമുക്ക എന്ന് തന്നെ പറയും. അപ്പോൾ തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും സ്ഥിരപ്പെടും, ഇതാണ് ഹംസത്തുൽ ഖത്ത്. ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ സ്ഥിരപ്പെടും, ഇടയിൽ സ്ഥിരപ്പെടൂല. ഓക്കെ, അവനെ ഹംസത്തുൽ ഖത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു, ഏതാണ് മാലി റുബായി അല്ലേ, അതായത് അഫ്വല വസ്ന് അല്ലേ, അതിൻ്റെ അംബ്രു അങ്ങനെ തന്നെയാണ് ഹംസത്തുൽ ഖത്താണ്, മസ്തുർ ഹംസത്തുൽ ഹംസത്തുൽ ഖത്താണ്. വേറെ ഹംസത്തുൽ ഖത്തിൻ്റെ ഉദാഹരണം അതെ ഹംസത്തുൽ അസ്മായി, ഇസ്മുകളുടെ അംസ്, ഇസ്മുകളിലുള്ള അംസെല്ലാം എന്താണ് ഹംസത്തുൽ ഖത്തിൽ പെട്ടതാണ്. ചില ഇസ്മുകൾ ഒഴികെ കുറച്ച് ഇസ്മുകളെ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അതേപോലെ വൽ ഹുറൂഫി ഹർഫുകളുടെ അംസ്, ഹർഫുകളിൽ വരുന്ന അംസ് എന്താണ് ഹംസത്തുൽ ഖത്ത് ആണ്, അതായത് തുടക്കത്തിലും ഇടയിലൊന്നും കൊഞ്ഞു പോവാത്തതാണ്. ചിലതൊഴികെ മായുദ ബാഹുൽ അസ്മ, ചില ഇസ്മുകൾ ഒഴികെ, ഇസ്മുകളിൻ്റെ തുടക്കത്തിലുള്ള അംസുകൾ എപ്പോൾ ഹംസത്തുൽ ഖത്ത് ആണ്. മായുദ ബാഹുൽ അസ്മായി ചില ഇസ്മുകൾ ഒഴികെ, വ അൽ അൽ എന്ന ഹർഫും ഒഴികെ, അൽ എന്ന ഹർഫ് എന്താണ് ഹംസത്തുൽ വസലാണ്. സാധാരണ എല്ലാ ഹർഫുകളും തുടക്കത്തിൽ ഹംസ ഉണ്ടെങ്കിൽ ഹംസത്തുൽ ഖത്ത് ആണ്, അൽ ഒഴികെ. അതേപോലെ എല്ലാ ഇസ്മുകളും ഹംസത്തുൽ ഖത്ത് ആണ് തുടക്കത്തിൽ ഹംസ ഉണ്ടെങ്കിൽ, ചില ഇസ്മുകൾ ഒഴികെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹംസത്തുൽ ഖത്ത്. ഓക്കെ അല്ലേ. അവന് ഉദാഹരണം ഹംസത്തുൽ ഖത്തിൻ്റെ ഉദാഹരണം അക്രിം, അത് നമ്മുടെ ടെക്സ്റ്റിലില്ല, കാരണം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ഹംസ ഒരിക്കലും കൊഴിഞ്ഞു പോകുന്നില്ല, ഇപ്പോൾ സാധാരണ പോലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അക്രിം അതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഫ അക്രിം കണ്ട ഹംസ പോയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഹംസത്തുൽ ഖത്ത്. അതിൻ്റെ ബാക്കിയുള്ള ഉദാഹരണമെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി ഷോർട്ടായിട്ട് പറയാം, ഹംസത്തുൽ വസലിൽ വരുന്ന ആരെല്ലാം, മാലി ഹുമാസി അഞ്ചക്ഷരമുള്ള മാലി, അതായത് അഞ്ചക്ഷരമുള്ള എല്ലാ മാലയും അല്ല, ഹംസ കൊണ്ട് തുടങ്ങുന്ന മാലി അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഫാല അല്ലെങ്കിൽ ഇഫ്താല ഈ രണ്ട് വസനെ ഉണ്ടാവുള്ളൂ അല്ലേ, അല്ലെങ്കിൽ മാലി സുദാസി ആറക്ഷരം കൊണ്ട് ആറക്ഷരമുള്ള മാലി ഹംസ കൊണ്ട് തുടങ്ങുന്നത് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇസ്തഫല ആ ഒരു വസന തന്നെ അല്ലുള്ളൂ അല്ലേ. അപ്പോൾ ഇൻഫാല ഇഫ്താല ഇസ്തഫ് അല ഈ വസനുകൾ, അതേപോലെ വ അംറുഹുമ ഇവ രണ്ട് ഈ മൂന്ന് ഇവ രണ്ടിൻ്റെയും മാലി ഹുമാസിൻ്റെയും മാലി സുദാസിൻ്റെയും അംറുകളും വ മസ്തരിഹിമ അവ രണ്ടിൻ്റെയും മസ്തറുകളും ഇവയൊക്കെ ഹംസത്തിൽ വസലപ്പെട്ടതാണ്. അതായത് ആ തുടക്കത്തിൽ വരികയാണെങ്കിൽ ഹംസ സ്ഥിരപ്പെടും, ഇടയിൽ വരുന്നുണ്ടെങ്കിൽ ഹംസിന് വിലയില്ല അല്ലേ. ഫഫ്ത അല ഫഫ്ത ഇൽ ഫഫ്തി ആലുൻ അല്ലേ. ഓക്കെ, ഇനി ഹംസത്തുൽ ഖത്തിൽ വരുന്ന ആരല്ലോ, മാലി റുബായിയാണ്, അതായത് മാലി നാലക്ഷരമുള്ള മാലി, അതായത് അഫ്അല വസ്ന്, നാലക്ഷരമുള്ള മാലി മാത്രമല്ല ഹംസ കൊണ്ട് തുടങ്ങുന്നതായിരിക്കണം. അപ്പോൾ അത് അഫ്അല വസ്നാണ് അല്ലേ.
മാലി റുബായാണ്, വ അംറുഹു അതിൻ്റെ അംറു അങ്ങനെ തന്നെയാണ്, അഫ് ഇൽ. വ മസ്തറു അതിൻ്റെ മസ്തറും ഇഫ് ആൽ അല്ലേ. പിന്നെ പിന്നെ വല്ലസ്മാവ്, പിന്നെ ഇസ്മുകളും. ഫീലിൻ്റെ കഴിഞ്ഞ് ഇനി ഹംസത്തുൽ ഖത്തിൽ എന്തുണ്ട്? ഇസ്മുകളുണ്ട്. ഹംസ കൊണ്ട് തുടങ്ങുന്ന എല്ലാ ഇസ്മുകളും എന്താണ്? ഹംസത്തുൽ ഖത്താണ്. വൽ ഹുറൂഫി എല്ലാ ഹർഫുകളും. മായിദാബാദിൽ ഇസ്മ ചില ഇസ്മുകൾ ഒഴികെ, അൽ അൽ എന്ന ഹർഫും ഒഴികെ, ഈ ചില ഇസ്മുകളും അല്ലും എന്താണ്? ഹംസത്തുൽ വസലാണ്. ഓക്കെ, ഹംസത്തുൽ വസൽ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ആ സുക്കൂന് കൊണ്ട് ഉച്ചരിക്കൽ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് അതിന് തടയാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ വരുന്ന ഹംസനാണ് എന്തെന്ന് പറയുന്നത്? ഹംസത്തുൽ വസൽ എന്ന് പറയൽ. ഓക്കെ, ഹംസത്തുൽ വസൽ എവിടെയാണ്, ഹംസത്തുൽ ഖത്ത് എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.